ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? ആയഞ്ചേരി തുലാറ്റുനടയിലുള്ള നമ്മുടെ മെഡോ വ്യൂല്. ഈ ഒരു സ്ഥലം അധികം ആൾക്കാർക്കും അറിയാം. നമ്മൾ മുമ്പ് പലതവണയായിട്ട് ഈ ഒരു സ്പോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെയും ഇന്നും നമ്മൾ ഇവിടെയാണ് സ്റ്റേ. അടിപൊളി. പിന്നെ മഴയായിപ്പോയി കേട്ടോ, നമ്മൾ വന്ന ദിവസം ഫുള്ള് മഴയായിപ്പോയി. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇന്നും രാവിലെ ആയതുപോലും അറിഞ്ഞില്ല. ഇനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അപ്പോൾ അതിനു വേണ്ടിയാണ് പോകുന്നത്. പിന്നെ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ, ഇവൻറ്റ്സും കാര്യങ്ങൾ. പിന്നെ റെസ്റ്റോറൻറ്റ്, റെസ്റ്റോറൻറ്റിൽ അറബിക്, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, പിന്നെ ഫ്രൈഡ് ചിക്കൻ, ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫ്രൈഡ് ചിക്കൻ, ഇതൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഒരു വൺ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു നൈറ്റ് കൂടി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്സ്റ്റിയറിൽ ഉള്ള റൂംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാൽക്കണിയൊക്കെ ഉണ്ട്. അവിടെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള ആ ഒരു നാച്ചുറൽ ഭംഗിയൊക്കെ കാണാം. ഇപ്പോൾ മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ റൂംസൊക്കെ എ സി റൂംസാണ്. പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ നമ്മുടെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി കൂളാണേ. ചൂടൊന്നുമില്ല അധികം. വൈകുന്നേരമൊക്കെ ആകുമ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയേണ്ടത് തന്നെയാണ്. അപ്പം ഇവിടെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു തവണ വരിക, ഇനി ഞാനിവിടെ ഉണ്ടാവും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പം സ്പോട്ട് ഇതാണ്, നമ്മൾ വടകരയിൽ നിന്ന് ആയഞ്ചേരി തുലാറ്റുനടയിലുള്ള മെഡോ വ്യൂ. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. മെഡോ വ്യൂ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, ദെൻ യു ക്യാൻ റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അപ്പം പിന്നെ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബിസി ആയിരിക്കും, റൂംസൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ റൂം എടുത്ത് റൂമിൽ സ്റ്റേ ചെയ്യാനുള്ളൊരു സെറ്റപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം വിളിച്ച് ചോദിക്കുക. കോൺടാക്ട് നമ്പറും ഡീറ്റെയിലൊക്കെ വീഡിയോൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിട്ട് വരാം. അല്ലാതെ ഇവിടെ ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഡയറക്റ്റ് വരിക. പിന്നെ ഇവിടെ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അടിപൊളി സ്പോട്ടാണ്. അപ്പം ഒരു തവണയെങ്കിലും വരിക, വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. താങ്ക് യു. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നുകിൽ വെജിറ്റബിൾ കുറുമ അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കും. ഒരു സാധനം കാണാൻ നല്ല തിക്കൊക്കെയാണ്, കഴിച്ചു നോക്കാം. ോ അടിപൊളി. പൂജയാണെങ്കിൽ കുറച്ചുകൂടി പൊളിക്കും, പക്ഷേ ചപ്പാത്തി അവൈലബിൾ ആയതുകൊണ്ട് ചപ്പാത്തിയിൽ തന്നെ നമുക്ക് പിടിക്കാൻ കഴിച്ചു. ഉപ്പോ നമുക്കിന്ന് വൈദ്യോഗം മാത്രം കഴിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മെഡോവിന്റെ നെടുന്തൂണ് കേട്ടോ. ആള് കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഷെഫാണ്.
ഓക്കെ വിഷ്ണു, എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ സ്പെഷ്യൽ? ഇവിടെ ലഞ്ച് വരുന്ന ചട്ടിച്ചോറുണ്ട് മെയിൻ ആയിട്ട്, പിന്നെ ബിരിയാണി, പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ മന്തി ഉണ്ടാവലുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെയാ? ഇവിടെ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാറില്ലേ? തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. എന്താ ഇവിടെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വരണം, നമ്മുടെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഓക്കെ, അപ്പം നല്ല മഴ ദിവസമാണ്, എല്ലാവരും വീട്ടിലൊക്കെ ഇങ്ങനെ ചുരുണ്ടും കൂടി ഇരിക്കുമായിരിക്കും അല്ലേ? സ്കൂളിലൊക്കെ ഭയങ്കര ചടങ്ങായിരിക്കും മഴ സമയത്ത് പോകാനും വരാനൊക്കെ ആയിട്ട്. അപ്പം ഒരു തവണയെങ്കിലും ഇവിടെ വരിക, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് കാണിച്ചു തരാം. അപ്പം വെച്ച് കീറി കളയാം. എന്ത് സ്നേഹം മാത്രം സ്വന്തം ഷെഫ്ഷാൻ, എന്താ രസോ.